കൊച്ചി മേയറുടെ ഔദ്യോഗിക വാഹനത്തിലെ നീല ബീക്കൺ ലൈറ്റ് മാറ്റാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം RTOയാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത്. കൊച്ചി നഗരസഭയ്ക്കെതിരെ ജില്ലാ കളക്ടർ രാജമാണിക്യം ഫേസ്ബുക്കിലൂടെ കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. നീല ബീക്കൺ ലൈറ്റ് വെച്ച് കാറിൽ ചീറിപ്പായുന്ന കൊച്ചി മേയർക്ക് മോട്ടോർ വാഹന വകുപ്പ് കടിഞ്ഞാണിടുന്നു. മോട്ടോർ വാഹന നിയമപ്രകാരം വിവിധ നിറങ്ങളിലുള്ള ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാൻ അർഹതയുള്ളവരുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് മേയറുടെ വാഹനത്തിന്മേൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കാൻ അധികാരമില്ലെന്നാണ് RTO പറയുന്നത്. ബീക്കൺ ലൈറ്റ് നിയമവിരുദ്ധമായതിനാൽ ഉടനെ അഴിച്ചു മാറ്റണം. മേയറുടെ ഔദ്യോഗിക വാഹനം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പേരിലായതിനാൽ അദ്ദേഹത്തിനാണ് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മേയർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നോട്ടീസ് നൽകിയതെന്നും എറണാകുളം RTO PM ഷാജി വ്യക്തമാക്കി. എന്നാൽ നോട്ടീസ് അയച്ചിട്ടും മേയറുടെ വാഹനത്തിൽ നിന്ന് ബീക്കൺ ലൈറ്റ് ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. ശനിയാഴ്ച കോർപ്പറേഷൻ ഓഫീസിൽ പാർക്ക് ചെയ്തിരുന്ന ഔദ്യോഗിക വാഹനത്തിലും ബീക്കൺ ലൈറ്റ് ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ അവധിയായതിനാൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ലെന്നാണ് മേയർ സൗമിനി ജെയിൻ പറയുന്നത്. നോട്ടീസ് ലഭിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കും. എന്തായാലും ജില്ലാ കളക്ടർ MG രാജമാണിക്യവും പുതിയ മേയർ സൗമിനി ജെയിനും ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നു. കൊച്ചിയിൽ നിന്നും കാർത്തിക, ഏഷ്യനെറ്റ് ന്യൂസ്.